അതിവേഗ ട്രെയിനായ വന്ദേഭാരതിനായുള്ള ആലപ്പുഴയുടെ കാത്തിരിപ്പ് കഴിയുകയാണ്. രണ്ടാം വന്ദേഭാരത് ഞായറാഴ്ച ഓട്ടം തുടങ്ങുമ്പോൾ തീരദേശ റെയിൽപാതയിലൂടെയാണ് സർവീസ്. ആലപ്പുഴ വഴിയുള്ള ട്രെയിനിന് 7.5 മണിക്കൂർ കൊണ്ട് തന്നെ കാസർഗോട്ട് നിന്നും തിരുവനന്തപുരത്ത് എത്താനാകും. ആദ്യ വന്ദേഭാരത് ഹിറ്റായതോടെ കേരളത്തിന് രണ്ടാമതും ലഭിച്ച വന്ദേഭാരത് ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന സന്തോഷത്തിലാണ് നാട്ടുകാർ. വളരെയേറെ സന്തോഷമാണ്. ആലപ്പുഴയ്ക്ക് നല്ല ഒരു ട്രെയിൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എംപിയുടെ ഏറ്റവും വലിയൊരു കഴിവാണ്. ഇപ്പം ട്രെയിനൊക്കെ ഞാൻ പലപ്പോഴും യൂസ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ട്രെയിനൊക്കെ വന്നതിൽ വളരെ ഹാപ്പിയുണ്ട്. ആലപ്പുഴയെ സംബന്ധിച്ചോളം ഇങ്ങനൊരു ട്രെയിൻ ഇവിടെ കിട്ടുന്നത് ഞങ്ങളെപ്പോലുള്ള ടാക്സിക്കാർക്കൊരു വലിയൊരു ഗുണം തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നിലവിൽ വന്ദേഭാരത് ആലപ്പുഴയിൽ ചെങ്ങന്നൂർ കായംകുളം വഴി കടന്നുപോകുന്നുണ്ടെങ്കിലും ജില്ലയിൽ സ്റ്റോപ്പില്ലെന്ന പരാതിക്കു കൂടിയാണ് പുതിയ ട്രെയിനിലൂടെ പരിഹാരം. കേരളത്തിന് കിട്ടിയ രണ്ടാം വന്ദേഭാരത് ആലപ്പുഴയിലെ ട്രെയിൻ യാത്രക്കാർക്ക് മാത്രമല്ല വിനോദസഞ്ചാര മേഖലയ്ക്കും പ്രയോജനപ്രദമാകും. എന്നാൽ ഇതിൻ്റെ ഗുണം പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ ഡബ്ലിൻ കൂടി പൂർത്തിയാക്കണമെന്ന് യാത്രക്കാർ പറയുന്നു. ഒറ്റവരിപ്പാതയെന്നതാണ് തീരദേശ റെയിൽപാതയുടെ പ്രധാന ന്യൂനത. ഇരട്ടിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. തീരദേശപാതയിൽ അമ്പലപ്പുഴ എറണാകുളം ഭാഗം ഇരട്ടിപ്പിക്കണം. എറണാകുളം തുറവൂർ ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് പോലും പൂർത്തിയായിട്ടില്ല. ഡബ്ലിംഗ് ആണ് ഏറ്റവും വലിയ ആവശ്യകത ആലപ്പുഴയുടെ. അത് എന്തുകൊണ്ട് ഇത്ര നാളായിട്ട് നടന്നില്ല എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വേഗത്തിലെത്താൻ സാധിക്കുന്നത് ലെവൽ സർഫസും വളവുകൾ കുറവുമാണ് ആലപ്പുഴയുടെ അതിൻ്റെ പ്രത്യേകത. അത് ഉപയോഗപ്പെടുത്താൻ റെയിൽവേക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഒറ്റവരിപ്പാതയിലൂടെ വന്ദേഭാരതും മറ്റ് ട്രെയിനുകളും സഞ്ചരിക്കേണ്ടി വരുന്നത് സമയക്രമം താളം തെറ്റിക്കുമോ എന്നും ആശങ്കയുണ്ട്. ഇത് മറികടക്കാൻ ട്രാക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനൊപ്പം സിഗ്നൽ സംവിധാനവും നവീകരിക്കുകയാണ് റെയിൽവേ. ബോണിയും വർഗീസിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.